കാര്യങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ആത്മീയ ലോകം ബഹുമാനപ്പെട്ട ഖുതുബുല്ലാലം മടവൂര് റളിയല്ലാഹു അൻഹു, ഖുതുബുസ്സമാൻ മൗലത്ത ബൈലാ സൈനുദ്ദീനുൽ മഖ്ദൂമി റളിയല്ലാഹു അൻഹു, മലിക്കുൽ ഹിന്ദ് സയ്യിദന ഖാജാ മുഈനുദ്ദീൻ ചിഷ്തിയ ജമീദി റളിയല്ലാഹു തആല അൻഹു, ഖുതുബുൽ അഖ്താർ മുസല്ലാദൻ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുതുബുല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദന അലിയുൽ മുർത്തദ അലിയുൽ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആ പരമ്പര നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കിതാബുൽ അർബാ, അതുപോലെ തന്നെ അയ്മത്തുൽ അർബാ, അയ്മത്തുൽ അർബാത്തിലെ നാല് ഇമാമിങ്ങൾ എടുത്തു നോക്കിയാലും ആരും അഹ്ലുൽ ബൈത്തല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമാണ് ഖുറൈശി, എന്നാലും ആ ബനു ഹാഷിമിൽ പെടുന്നില്ല എന്നതുകൊണ്ട് അഹ്ലുൽ ബൈത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ ഖലീഫത്തിന്റെ ഇമാമിങ്ങളായി നമ്മൾ എണ്ണി പറയുന്ന മഹാന്മാരായ അത്താബുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എല്ലാവരും അഹ്ലുൽ ബൈത്താണ്. അതിനെ കുറിച്ച് വിശദീകരിക്കാൻ നേരം വരെ വെളുക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. മജീദ് തങ്ങൾ വരുമോ? ഞാൻ വഴി നേരം വെളുക്കണം പറഞ്ഞോളാം. വേറെ ആരാ പറയുന്നത്? ആ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവരും മുന്നോട്ട് വരണം, പറയണം. ഏതായാലും ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു വന്നത് മുഹിദ്ദീൻ മാലയിലെ ഈരടികളാണ്. ഇതിൽ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുക, പാടാൻ കഴിയുക. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഈ പുസ്തകം നിർബന്ധമായി നിങ്ങൾ വാങ്ങുക. ഇതിൻ്റെ പൈസ മുഴുവനും ഇതിപ്പോൾ അൽഹംദുലില്ല വിവർത്തനം ചെയ്ത് ഇത് പ്രിന്റ് ചെയ്യാനൊക്കെ എത്ര പൈസ എൻ്റെ അടുത്ത് നിന്ന് ചിലവായിട്ടുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇ കെ ഉസ്താദ് നമുക്ക് നൽകിയ ആ ആത്മീയവും അതുപോലെ തന്നെ ഭൗതികവുമായ വിജ്ഞാനത്തിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന ഇവിടെ നമ്മുടെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരെ ശിഷ്യന്മാരുമായിട്ട് വിതരണം ചെയ്യുന്ന പുസ്തകങ്ങൾ ഇനി എത്ര തീർന്നാലും അൽഹംദുലില്ല ആയിരക്കണക്കിന് കോപ്പി പ്രിന്റ് ചെയ്തത് സമസ്ത സെന്ററിൽ എൻ്റെ ഓഫീസിലുണ്ട്. നിങ്ങൾക്ക് നമുക്ക് കൊണ്ടുവരാം, വിൽക്കാം. അതിൻ്റെ പൈസ നമ്മുടെ സൗവനീറിലേക്കും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വിഷയങ്ങളിലേക്കും നമുക്ക് ചെലവഴിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഒരിക്കൽ കൂടി നിങ്ങളോട് വാങ്ങാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദുആവസ്യത്തോടെ പല വിഷമങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായ രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസീസ് സഖാഫി എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആത്മീയ സുഹൃത്ത്. കാരണം ഞങ്ങൾ ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് അവല് മുതൽ ആഹ്റ് വരെ ഒരുമിച്ച് ഓതിയെ അലഹമ്മദില്ല, ഒരുമിച്ച് കോളേജിലേക്കും പോയി. ഞാൻ ബാക്കിയത്ത് പോയി, മൂപ്പർ മർക്കസിൽ പോയി എന്നുള്ള വ്യത്യാസമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ നമ്മളിൽ പലരും രോഗികളാണ്, നമ്മോട് ബന്ധപ്പെട്ടവർ രോഗികളാണ്. പ്രത്യേകിച്ച് ഇന്ന് ചാച്ചി ഉസ്താദിൻ്റെ സഹോദരി ദ്വാർക്കാണ് വസീയത്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സഹധർമ്മിണി പറയാറുണ്ട്. അതേപോലെ പലരും ഞങ്ങൾ അവർക്ക് ആലോചിച്ച് നോക്കുകയാണ്, ഉസ്താദിൻ്റെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് അതായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഉമ്മയും എൻ്റെ എല്ലാം. ഞാൻ സ്കൂളിൽ ദിവസം കൂട്ടിയാൽ ഇവിടെ തന്നെ ഉണ്ടാവരുത്. അതേപോലെ തന്നെ എൻ്റെ മാതാവ് മരിച്ച സമയത്ത് എനിക്ക് എല്ലാ ശാന്തിയും സമാധാനവും നൽകി ശാന്തപുരത്ത് വന്ന് അൽഹംദുലില്ല ഉസ്താദും കുടുംബങ്ങളുമാണ് അന്ന് എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ആ ബന്ധം അത് പരിഗണിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടിയും എല്ലാ മജ്ലിസുകളിലും വെച്ച് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരി സഹോദരിമാരുടെയും നമുക്ക് ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തെരുമാറാവട്ടെ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലു സുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ പാന്താവിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇൽമ് പഠിച്ച് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി ഖിദ്മത്തെടുത്ത് സ്വർഗീയ ലോകത്തിൽ നമ്മുടെ ഉസ്താദിനോടൊപ്പം ഖുതുബുല്ലാലം ഷെയ്ഖുന മടവൂരിനോടൊപ്പം മറ്റു ഉസ്താദുമാരോടൊപ്പം ഇൻഷാല്ലാ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുൽത്താനുൽ ഉലമക്കും മർക്കസിൻ്റെ പ്രസിഡൻറ്റും സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡൻറ്റും നമ്മുടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അറിയപ്പെട്ട ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയൊരു നിധിയായ നേതാവായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഇൻഷാല്ലാ തങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരണം എന്നുള്ള ആവശ്യം ഉള്ളതുകൊണ്ട് വരാതിരുന്നതാണ് എന്ന് പറഞ്ഞു. ഏതായാലും എല്ലാ നിലക്കും ആ തങ്ങൾക്കും അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദിനും നമ്മുടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാർക്കെല്ലാം അള്ളാഹു പൂർണ്ണ ആഫിയത്തും നല്ല ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കും നമുക്കും ദീർഘകാലം അള്ളാഹിൻ്റെ ദീനിന് ഖിദ്മത്തെടുത്ത് അവസാനം നീമാനോടുകൂടി അള്ളാഹുവിൻ്റെ പാതയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ലിഖാവ് കണ്ട് ആനന്ദിച്ച് വഫാത്തായി നാളെ സ്വർഗീയ ലോകത്തിൽ റസൂലുള്ളാഹിൻ്റെ ഖിദ്മത്തിനായി അള്ളാഹുവിൻ്റെ ലിഖാവ് കണ്ട് ഓമയർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ
അല്ലാഹുവിന്റെ ഇഫ്താർ കണ്ട് ആനന്ദിക്കുന്ന നല്ല സൗഭാഗ്യമുള്ള മുത്തു മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ ജസീല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരന്മാരെ, നമ്മുടെ പരിപാടി വേഗം അവസാനിക്കും. ഭക്ഷണം കഴിഞ്ഞ കഴിച്ച ആളുകളൊക്കെ ഒന്നുകൂടി സദസ്സിലേക്ക് ഇരുന്ന് സദസ്സ് ധന്യമാക്കണം. നമ്മുടെ ഈ സ്റ്റേജ് നേരത്തെ ഉള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി നെടിയനാട്, ഉസ്താദിൻ്റെ മകൻ സഹദുദ്ദീൻ സഖാഫിയുടെ ഭാര്യ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ സഹദുദ്ദീൻ സഖാഫിയുടെ ഒരു ചെറിയ കുഞ്ഞൻ 2-3 വർഷം മുമ്പ് നമ്മൾ ഉറൂസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന ആ കുട്ടി നമ്മെ വേർപിരിഞ്ഞു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ബറക്കത്ത് കൊണ്ട് ഉസ്താദിൻ്റെ ദർജയും നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടി നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ തൊട്ടടുത്ത് തന്നെ ആദ്യമായി കബറടക്കം ചെയ്ത കുഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം ഉസ്താദിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ശേഷം ഇൻഷാല്ലാ നമ്മുടെ സലാം മാസ്റ്റർ ഉസ്താനി അവർ സംസാരിക്കും. അതുപോലെ ഒരുപാട് ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറയും. നമ്മുടെ പരിപാടി വളരെ വേഗം അവസാനിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് ഇവിടെ കാണിച്ചു തന്ന, ഉസ്താദ് ജീവിച്ചു തന്ന ആ വഴികൾ പുതിയ കാലത്തിന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയായതുകൊണ്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് മുതാലിമ്യങ്ങളുണ്ട്, ഉസ്താദിൻ്റെ വഴിയെ ആരെങ്കിലും നടന്നാൽ ഭാവിയിൽ നമുക്ക് ഒരു ഇ കെ ഉസ്താദിനെ കിട്ടും. അത്തരത്തിൽ ഉള്ള പരിപാടിയായി നമ്മുടെ പരിപാടി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അദ്ദേഹത്തെ അബ്ദുറഹ്മാൻ സഖാഫി നെടിയനാട് അവർക്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.